ഈ കല്യാണത്തിന് തടസ്സം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കേൾക്കണ്ടേ? അമ്പാടിക്ക് മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഞാൻ അവനെയാ കുറ്റം പറയാറുള്ളത്. എന്നാ ഇവിടെ അത് പറ്റില്ല നിരജെ. എനിക്കും അറിയാം അമ്പാടിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാന്ന്. ചേച്ചി വാ. എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. രാത്രിയാവുമ്പോ ഒരു ബാധ കൂടുന്നു, അത്രയേ ഉള്ളൂ. അതിന് സ്വന്തം ജീവിതം അലീന വേണ്ടാന്ന് വെക്കുന്ന എന്തിനാ? ഇക്കണക്കിന് അലീനയുടെ സ്വന്തം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ അലീന കല്യാണമേ വേണ്ടെന്ന് വെക്കില്ലേ? നീരജെ അലീന കാണുന്നത് സ്വന്തം അമ്മയായിട്ടാ. ഞാനും അങ്ങനെ തന്നെയാ. ഇപ്പൊ അപർണ മോളേക്കാൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അലീന മോളെയാ. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ അമ്പാടിയെ വിളിച്ചോളാം. വിളിച്ചിട്ട് എന്താ പറയാൻ പോകുന്നേ? എപ്പോഴും പറയുന്നത് തന്നെ, അല്ലാതെന്താ? ആയിക്കോട്ടെ, ഞാൻ നിങ്ങളുടെ ടീച്ചറാ, പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. എന്നാ പിന്നെ അമ്പാടിയേട്ടനെ വിളിക്കാതെ അമ്പാടിയേട്ടന്റെ അമ്മയോട് പോയി പറയാനുള്ളതൊക്കെ. തൽക്കാലം ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ടീച്ചറിന്റെ അമ്മയാണ്, ഞങ്ങൾ എന്താ പറയേണ്ടത്? തൽക്കാലം മുഹൂർത്തം മാറ്റിവെക്കേണ്ടി വരുമെന്ന് പറ. ഇനി ഒന്നും പറയണ്ട, രണ്ടാളും പോയേ. പോ. അലീന, എനിക്ക് എത്രയും പെട്ടെന്ന് അമ്പാടി ഒന്ന് കാണണം. ആ എന്തുപറ്റി? അതൊക്കെ നേരിട്ട് പറഞ്ഞോളാം. ആള് സീരിയസ് ആണല്ലോ. ആ കുറച്ച് സീരിയസ് ആ. ദേ, സ്വന്തം അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടത് അമ്പാടിയുടെ കടമയാണ്. ഇവിടെ അമ്പാടി അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല എന്നെ വെറുതെ സങ്കടപ്പെടുത്തുകയാണ്. രാത്രികാലങ്ങളിൽ അപകടാവസ്ഥയിലേക്ക് പോകുന്ന എന്റെ അമ്മ പോലും ഈ കല്യാണം നടക്കണമെന്ന് വാശി പിടിക്കുന്നു. അതാണ് നിങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷേ എന്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ല. അമ്പാടിയോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുക. ദയവേത്, നമ്മൾ തീരുമാനിച്ച സമയത്ത് വിവാഹം നടക്കണമെന്ന് അമ്പാടിയും കൂടി വാശി പിടിക്കരുത്. ഞാൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോ. പിന്നെ അലീനയുടെ മാനസികാവസ്ഥ ശരിയാവുന്നതുവരെ ബാക്കി എല്ലാരും കാത്തിരിക്കണം. അമ്പാടിക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? എനിക്കെന്നല്ല, എല്ലാവർക്കും താൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ ഭാഷയാ തനിക്ക് മനസ്സിലാവാത്തത്. അമ്പാടി എന്നോട് ഉടക്കമാണോ? ഉടക്കൊന്നുമല്ല, എന്റെ അമ്മ എല്ലാരോടും ആലോചിച്ചിട്ട് തീരുമാനിച്ച ഡേറ്റിൽ നമുക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുവേണ്ടി മറ്റൊരു മുഹൂർത്തം കുറിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. എന്നുവെച്ചാ? എന്റെ അമ്മ തീരുമാനിച്ച ദിവസം തന്നെ വിവാഹം നടക്കണം. ബന്ധുക്കളെല്ലാം കല്യാണം വിളിച്ചിട്ട് ഇനി അത് മാറ്റി പറയാനുള്ള അവസരം അലീന ഉണ്ടാക്കരുത്. അങ്ങനെ ഒരു നാണക്കേട് ഒരു കാരണവശാലും എന്റെ അമ്മയ്ക്ക് ഉണ്ടാക്കി വെക്കരുത്. വെറുതെ വാശി പിടിക്കണ്ട അമ്പാടി, അങ്ങനെ വന്നാൽ നമ്മൾ തമ്മിലുള്ള അകലം കൂടത്തേ ഉള്ളൂ. ആയിക്കോട്ടെ, അകലം കൂടാനാണല്ലോ അടുക്കണ്ട ഒന്നിക്കണ്ടെന്നൊക്കെ പറയുന്നത്. ഞാൻ എന്തായാലും എന്റെ അമ്മയെ പറഞ്ഞ് തിരുത്താനൊന്നും പോകുന്നില്ല, അതിനൊരിക്കലും എനിക്ക് കഴിയില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് നിരാശപ്പെടുത്തേണ്ടി വരും എല്ലാവരെയും. എന്നാ പിന്നെ ഇനി ഈ വിഷയം സംസാരിക്കാനായിട്ട് പരസ്പരം കാണണ്ട, അതുപോലെ തന്നെ വിളിയും വേണ്ട. തന്റെ സ്നേഹമൊക്കെ വെറും അഭിനയം മാത്രമാണെന്നാ എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതിന് വലിയ ആത്മാർത്ഥതയൊന്നുമില്ല. അമ്പാടിയോടുള്ള എന്റെ സ്നേഹം എന്താണെന്ന് അമ്പാടിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനി പറഞ്ഞു ഫലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്പാടിയോട് ഒന്നിച്ച് ജീവിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്.
എന്റെ അമ്മയെ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന്. അതിനാണ് മുൻതൂക്കം. സ്വന്തം അമ്മയല്ലേ, വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കിട്ടിയതല്ലേ. അതുകൊണ്ട് മറ്റാരെക്കാളും അമ്മയെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അമ്മയുടെ കാര്യം പറഞ്ഞ് മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നത് അത്ര നല്ലതല്ല. അലീനയ്ക്ക് ഈ വിവാഹം നടത്താൻ താല്പര്യമില്ലെങ്കിൽ എന്നെ വിളിക്കരുത്, കാണാനും ശ്രമിക്കരുത്. താല്പര്യമില്ല എന്ന് ആരാ പറഞ്ഞത്? താല്പര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും എന്റെ അമ്മ കുറച്ച് ഡേറ്റ് ഇനി തെറ്റാൻ പാടില്ല. ആ കാര്യത്തിൽ എന്റെ അമ്മയെക്കാളും ഭാഷ എനിക്ക്. അതെ എങ്കിൽ ഈ വിവാഹം നടത്തില്ല അമ്പാടി. നടക്കില്ലെങ്കിൽ വേണ്ട. നല്ല വേഷത്തിലാണല്ലോ. അതെ, പറയേണ്ട ഭാഷയിലൊക്കെ ഞാൻ അലീനോട് സംസാരിച്ചിട്ടുണ്ട്. ഇനിയും അയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ എല്ലാം ഞാൻ അമ്മയുടെ തീരുമാനത്തിന് വിടും. അമ്മ എന്ത് പറയുന്നോ അത് ഞാൻ അനുസരിക്കും. എന്താ മോനെ? അമ്മേ, കാര്യങ്ങൾ ഇത്രത്തോളം ആയില്ലേ? കല്യാണം വന്ന് കയറി കഴിഞ്ഞു, എന്നിട്ടും അമ്മയുടെ രോഗത്തിന്റെ കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. എനിക്കതത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. എന്താ അലീന മോള് പറയുന്നത്? സ്ഥിരം പറയുന്നത് തന്നെ. അമ്മ നോർമൽ ആവാതെ മോൾക്ക് കല്യാണത്തിന് താല്പര്യമില്ലാന്ന്. എന്തായാലും അമ്മയും ശങ്കരമാമയും തീർത്ഥാടനത്തിന് വിട്ടിട്ട് ഞാൻ ഇവിടെ കഴിയുമെന്ന് കരുതണ്ട. നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഞാനും കൂടെ വരും, എല്ലാം കളഞ്ഞിട്ട്. ഇത് വലിയ കഷ്ടമായല്ലോ. എടാ, സച്ചി ഫ്രോഡാണെന്ന് അറിഞ്ഞപ്പോ സമുദ്രമോളും അവളുടെ അമ്മയും അവനെ ഒഴിവാക്കി. എങ്കിലും മോൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവള് കുട്ടിക്കാലം മുതലേ നിന്നെ മനസ്സിൽ കണ്ട് ജീവിച്ചവള. ആ കൊച്ചിനെ ഒഴിവാക്കിയിട്ടാണ് നീ അലീനയെ സ്നേഹിച്ചത്. സ്നേഹിക്കുക മാത്രമാണോ? അലീന മോക്ക് വേണ്ടി ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തില്ലേ? എന്നിട്ടും ആ കൊച്ച് എല്ലാവരെയും വിഷമിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല മോനെ. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. എനിക്ക് കാണേണ്ടത് നീരജയാ. ഇവിടെ നീരജ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. അമ്മ ഇങ്ങനെ കൈയും കാലും പിടിക്കാനൊന്നും പോണ്ട. ഞാനിനി ഈ കാര്യം പറഞ്ഞ് അലീനയെ കാണാൻ ശ്രമിക്കുന്നുമില്ല. ഞാനൊരു കല്യാണ ഡേറ്റ് തീരുമാനിച്ചെങ്കിൽ അന്ന് നിങ്ങളുടെ കല്യാണം നടക്കണം. അല്ലെങ്കിൽ തന്നെ നരകേറിയിട്ടാണോ കല്യാണം നടത്തുന്നത്? ഒരാള് പോലും അലീന മോളെ അനുകൂലിക്കുന്നില്ലല്ലോ. മോടെ അമ്മ മാത്രമല്ല, പപ്പ പോലും ഉടനെ നീ കല്യാണം നടത്തണമെന്നാ പറയുന്നത്. അവരൊക്കെ വിളിക്കേണ്ടവരെ വിളിച്ചു കഴിഞ്ഞു, നമ്മളെ പോലെ തന്നെ. എന്നിട്ടും മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് എങ്ങനെങ്കിലും കാര്യം നടത്തിയെടുക്കണം. നീരജയെ കൊണ്ട് തന്നെ സമ്മർദ്ദം ചെലുത്തുകയെ നിവർത്തിയുള്ളൂ. എങ്ങനെയായാലും ശങ്കരേട്ട, നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ കല്യാണം നടത്തിയിരിക്കും. ആ കൊച്ച എന്നെ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ അവൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്ന എന്തായാലും അനുസരിച്ചോളാന്ന്? അതിലേക്കേ കാര്യങ്ങൾ പോകൂ. എന്താ മോനെയും കൊണ്ട് തീർത്ഥാടനത്തിന് പോകാനാണോ പരിപാടി? അല്ലാതെ തന്നെ ഈ പ്രശ്നം തീർക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. ശങ്കരേട്ട, എന്തിനും ഒരു ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞ് ആരായാലും തീരുമാനങ്ങളങ്ങ് മാറ്റും. എന്തായാലും ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അലീന വഴങ്ങും. അതിലേക്ക് ഞാൻ ആ കുട്ടിയെ കൊണ്ടുവരും. എത്ര നാളും മോളിങ്ങനെ കൂട്ടുകിടക്കും? കഴിയുന്നിടത്തോളം മോള് മോളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം എന്തിനാ എന്നെപ്പറ്റി അമിതമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത്? ഈ സമയത്ത് മോൾ എന്നേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അമ്പാടിക്കല്ലേ? അമ്പാടിയെ എനിക്ക് ഇഷ്ടമാണ്. അമ്പാടി പിണങ്ങിയ എനിക്ക് തിരിച്ച് പിണങ്ങാനൊന്നും പറ്റില്ല. പിന്നെ ഇപ്പോ നിങ്ങൾ തമ്മിൽ ചെറിയ പിണക്കത്തിലല്ലേ? അമ്പാടിയെ കുറ്റം പറയാൻ പറ്റില്ല.
എത്രയെന്ന് വെച്ചാ ഒരമ്മയെ സ്വന്തം മോന് പറ്റിക്കാൻ പറ്റുന്നത്? അതേപറ്റി അമ്മ ഇനി കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കണ്ട, ഉറങ്ങാൻ നോക്ക്. ഞാൻ ഉറങ്ങുമ്പോ മോക്ക് ഉറങ്ങാൻ പറ്റൂ? ഞാൻ കിടക്ക വിട്ടു പോകുന്നില്ല എന്ന് ഉറപ്പിക്കണമെങ്കിൽ മോൾ ഉണർന്നിരുന്നല്ലേ പറ്റൂ. അതുകൊണ്ടല്ലേ ഞാൻ ലീവ് എടുത്തിരിക്കുന്നത്. ഞാൻ പകൽ ഉറങ്ങിക്കോളാം. എന്റെ മഹിയേട്ടനും അപർണയ്ക്കും ഇല്ലാത്ത ആകാംക്ഷയാണല്ലോ എന്റെ കാര്യത്തിൽ മോൾക്ക്. അവർക്കൊക്കെ ആകാംക്ഷയില്ലാന്ന് ആരാ പറഞ്ഞത്? എങ്കിലും അവരെക്കാളും മോൾക്കാ എന്റെ കാര്യത്തിൽ ടെൻഷൻ കൂടുതൽ. ആ അതെ, ഇനിയിപ്പോ സ്നേഹം ആർക്കാണെന്നൊന്നും അളക്കാൻ നിൽക്കണ്ട, അമ്മ ഉറങ്ങിക്കും. ഈ കഥയൊരു നോവലാക്കുന്നില്ലേ? അമ്മയുടെ രാത്രിയുള്ള മാറ്റവും പിന്നീടുള്ള സംഭവങ്ങളും ഒക്കെ. അത് കുറച്ചു കഴിഞ്ഞ് നമുക്ക് രണ്ടാൾക്കും പരസ്പരം ആലോചിച്ചെഴുതാം. നീരജ മഹാദേവനും അലീന പീറ്ററും എഴുതുന്ന നോവൽ എന്നൊരു പരസ്യം വന്നാൽ വായനക്കാർ കൂടും. ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടിയാ നമ്മൾ കടന്നു പോകുന്നത്? എന്തെല്ലാമാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്?